100% വിജയത്തിനായി വിദ്യാർത്ഥിയെ പ്ലസ് ടു പരീക്ഷ എഴുതുന്നതിൽ നിന്ന് വിലക്കിയ പാലക്കാട് ഒലവക്കോട് റെയിൽവേ ഹയർ സെക്കൻഡറി സ്കൂളിൽ മുമ്പും സമാന സംഭവം ഉണ്ടായെന്ന് വെളിപ്പെടുത്തൽ. 2016 പൊതുപരീക്ഷ എഴുതാൻ അനുവദിച്ചില്ലെന്ന പരാതിയുമായി യുവാവ് രംഗത്തെത്തി. ഇതേ പ്രധാന അധ്യാപികയ്ക്കായിരുന്നു അന്നും ചുമതല. 2016 പൊതുപരീക്ഷ എഴുതുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയെന്നാണ് ഒലവക്കോട് റെയിൽവേ ഹയർ സെക്കൻഡറി സ്കൂളിനെതിരായ യുവാവിന്റെ പരാതി. മോഡൽ പരീക്ഷയിൽ കെമിസ്ട്രി വിഷയത്തിൽ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് റെയിൽവേ കോളനി സ്വദേശിയായ യുവാവിനെ വിലക്കിയത്. 100% വിജയം ഉറപ്പിക്കാനാണ് അന്ന് തന്നെയും മാറ്റി നിർത്തിയതെന്നാണ് ആരോപണം. ഇപ്പോൾ ഈ 2024 സംഭവിച്ച ഈ കുട്ടിക്ക് സംഭവിച്ച അതേ സിറ്റുവേഷനാണ് അന്ന് 2016 എനിക്കുണ്ടായത്. അതായത് 8 വർഷം മുമ്പും ഇതേ നിലപാട് ആ കാര്യങ്ങളാണ് ആ സ്കൂൾ എന്നോട് ചെയ്തിട്ടുണ്ടായത്. അന്ന് അത് കാരണം എനിക്കുണ്ടായ നഷ്ടങ്ങൾ പലതാണ്. അന്ന് എനിക്ക് സേ എക്സാം എഴുതിയ സമയത്ത് അതിൻ്റെ റിസൾട്ട് വന്ന് എനിക്ക് അഡ്മിഷനിലേക്ക് ഒരു എവിടെയും കേരളത്തിൽ കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നു. 100% വിജയം ഉറപ്പിക്കാൻ ഇത്തവണ പ്ലസ് ടു വിദ്യാർത്ഥിയെ ഫിസിക്സ് പരീക്ഷയിൽ നിന്ന് വിലക്കിയത് വിവാദമായിരുന്നു. ഇതിനു പിന്നാലെയാണ് യുവാവ് രംഗത്തെത്തിയത്. പൊതുപരീക്ഷ എഴുതാനാകാത്തതിനാൽ തൻ്റെ പിന്നീടുള്ള ജീവിതത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായതായും യുവാവ് പറയുന്നു. ഞാൻ ഒരു ഷെഡ്യൂൾ കാസ്റ്റിൽ പെടുന്ന ഒരു വിദ്യാർത്ഥി കൂടിയായിരുന്നു. എനിക്ക് അന്ന് സ്കോളർഷിപ്പിൽ പഠിക്കാൻ പറ്റുന്ന ഒരു വിദ്യാർത്ഥി കൂടിയാണ്. ഈ ഞാൻ പുറത്ത് ഇൻ്റർസ്റ്റേറ്റ് പോയി ലക്ഷങ്ങൾ ചിലവാക്കി പഠിക്കേണ്ട ഒരു അവസ്ഥയും കൂടി എനിക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ ലോണും കാര്യങ്ങളായിട്ട് ഇപ്പോഴും ഞാൻ അടയ്ക്കുന്നുണ്ട്. എനിക്കൊരു പൂർണ്ണമായൊരു പുതിയൊരു പഠനത്തിലേക്ക് പോകാനും പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഞാൻ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്കൂൾ അധികൃതർക്ക് വീഴ്ച പറ്റിയതായി വിദ്യാഭ്യാസ മന്ത്രിയും DDEയും വ്യക്തമാക്കിയിരുന്നു. വിഷയത്തിൽ റെയിൽവേ ഇന്റലിജൻസ് വിഭാഗം അന്വേഷണം പുരോഗമിക്കുകയാണ്. നിഖിൽ പ്രമേഷ്, 24, പാലക്കാട്.